നമസ്തേ പ്രിയ മിത്രാണി, സർവേഷാം രുദ്രാറ്റോ സ്കൂൾ പ്രതി സ്വാഗതം. നാലാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് മിടുക്കരായി നമ്മൾ എല്ലാവരും അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ. അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് വിവിധ ഭാഷകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട്. അതിൽ സംസ്കൃതത്തെ ഒന്നാം ഭാഷയായി തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും രുദ്രാറ്റോ സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. സംസ്കൃത ഭാഷയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? സംസ്കൃത ഭാഷയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. മലയാളത്തിന്റെ എന്നല്ല, ലോക ഭാഷകളുടെ തന്നെ മാതാവാണ് സംസ്കൃത ഭാഷ. പ്രത്യേകിച്ച് ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും സംസ്കൃത പദങ്ങൾ ധാരാളമായി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള പഞ്ചതന്ത്ര കഥകൾ, രാമായണം, മഹാഭാരതം, വേദങ്ങൾ, പുരാണങ്ങൾ ഇവയൊക്കെ എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലും ഒരുപാട് പദങ്ങൾ സംസ്കൃത പദങ്ങളാണ് നമ്മൾ നിത്യവും ഉപയോഗിച്ചു വരുന്നത്. ഉദാഹരണത്തിന്, ഭൂമി, ജലം, വായു, ആകാശം, പക്ഷി, വാഹനം, ഇങ്ങനെ വനം, ഇങ്ങനെ ഒരുപാട് സംസ്കൃത പദങ്ങൾ നമ്മൾ നിത്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികളായ നമുക്ക് സംസ്കൃത പഠനം വളരെ എളുപ്പത്തിൽ സാധ്യമാവും. ഇനി ഈ ഭാഷകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ആ ഭാഷകളുടെ അക്ഷരങ്ങളെ അറിയണ്ടേ? മലയാളത്തിലേതുപോലെ തന്നെ സംസ്കൃത ഭാഷയിലും രണ്ടു വിധത്തിലുള്ള അക്ഷരങ്ങളാണ് ഉള്ളത്, സ്വരങ്ങളും വ്യഞ്ജനങ്ങളും. ഇനി നമുക്ക് ആ അക്ഷരങ്ങളെ വിശദമായി ഒന്ന് പരിചയപ്പെടാം. സ്വരാക്ഷരാണി അ ആ ഇ ഈ ഉ ഉ ഋ ഋ ല എ ഐ ഓ ഔ അം അ ഇവയാണ് സ്വരാക്ഷരങ്ങൾ. ഒന്നുകൂടി പറയാം. അ ആ ഇ ഈ ഉ ഉ ഋ ഋ ല എ ഐ ഓ ഔ അം അഹ ഇവയാണ് സ്വരാക്ഷരങ്ങൾ, സ്വരാക്ഷരാണി. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ. ഒന്നുകൂടി വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് ഉച്ചരിച്ച് നോക്കാം. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ധ ന ത ഠ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ. സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും കൂടാതെ കൂട്ടക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ രുദ്രാറ്റോ സ്കൂളിന്റെ ചാനലിൽ ഈ വീഡിയോകൾ, ചിഹ്നങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ, അക്ഷരങ്ങളെ കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അത് സന്ദർശിക്കാനാവും. അവ വിശദമായി കണ്ടതിന് ശേഷം എല്ലാവരും അക്ഷരങ്ങൾ എഴുതി പഠിക്കുക. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളെ കുറിച്ചുള്ള ഒരു അക്ഷരപ്പാട്ടായാലോ. അ അംബ അന്നം അർക്കഹ
ആശ ആരോഗ്യം, ഈ ഇഷ്ടം ഇന്ദ്രശ്ച, ഈ ഈശഃ ഈശാന, ഉ ഉഷ്ട്രഃ ഉർവാരു, ഊർണം ഊരൂച, റി ഋഷിഹി ഋഷികേശ, ഏ ഏകഃ ഏണശ്ച, ഐ ഐക്യം ഐശ്വര്യം, ഓ ഓദനം ഓഷധിഹി, ഔ ഔഷധമൗദാര്യം, അം അ ഇതി സന്ധിസ്വരാഹ. ഏകവാരമപി ഒന്നുകൂടി പാടാം. ആ അംബ അന്ന അർക്കഹ, ആ ആശ ആരോഗ്യം, ഈ ഇഷ്ടം ഇന്ദ്രശ്ച, ഈ ഈശഃ ഈശാന, ഉ ഉഷ്ട്രഃ ഉർവാരു, ഊ ഊർണം ഊരൂച, റി ഋഷിഹി ഋഷികേശ, ഏ ഏകഃ ഏണശ്ച, ഐ ഐക്യം ഐശ്വര്യം, ഓ ഓദനം ഓഷധിഹി, ഔ ഔഷധം ഔദാര്യം, അം അ ഇതി സന്ധിസ്വരാഹ. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു നല്ല സ്വരാക്ഷരങ്ങളുടെ പാട്ട് കേട്ടു അല്ലേ. ഈ പാട്ട് എല്ലാവരും പാടി പഠിക്കുക. ഈ പാട്ടില് ഒരു അക്ഷരത്തെ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ നിങ്ങൾ പഠിച്ച സംസ്കൃത അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് എഴുതി നോക്കുമല്ലോ. മാത്രവുമല്ല, നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടിലെ അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, സഹോദരങ്ങളുടെ പേര്, സ്ഥലപ്പേര്, വിദ്യാലയത്തിന്റെ പേര്, ഇവയൊക്കെ നമുക്ക് സംസ്കൃത അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതി നോക്കാമല്ലോ. അപ്പൊ അക്ഷരങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്തേ, പുനർമിലാമഹ, ധന്യവാദ, വന്ദേ സംസ്കൃത മാതരം.